Hey my angels, എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു ആർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഹാലോവീൻ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആൻഡ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഷുഗർ സ്കൾ മേക്കപ്പ് ലുക്കാണ് ഇന്ന് ചെയ്യുന്നത്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ലുക്കാണ്. ആൻഡ് ഓൾസോ ഇന്നത്തെ വീഡിയോൻ്റെ എൻഡിൽ നമ്മൾ കുറച്ച് ബഡിങ് യൂട്യൂബേഴ്സിൻ്റെ ഷൗട്ടൗട്ട്സും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആരാണെന്ന് അറിയാനും കൂടി ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ ഇടാൻ വേണ്ടി പോവാണ്. മോയ്സ്ചറൈസറിനായിട്ട് ഞാൻ ന്യൂട്രിഡേമിൻ്റെ വിറ്റമിൻ ഇ മോയ്സ്ചറൈസറാണ് ഇടുന്നത്. അത് നന്നായിട്ട് ഫേസിലേക്ക് അബ്സോർബ് ചെയ്തതിന് ശേഷം ഞാൻ റിമൽ ലണ്ടൻ്റെ മാച്ച് പെർഫെക്ഷൻ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഇത് മെയിൻ അഡ്ജസ്റ്റ് കാണിക്കണമെന്ന് വെച്ചാൽ ഞാൻ ബേസ് മേക്കപ്പ് കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ കോൺടോർ ഹൈലൈറ്റ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. നല്ലൊരു ഈ ഷുഗർ സ്കൾ ലുക്കിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ലുക്ക് വരുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ നന്നായിട്ട് നമ്മളുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ പാക്കിൻ്റെ ടേക്ക് കവർ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണിൻ്റെ മേലെയും താഴെയും നന്നായിട്ട് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്യണം. നമ്മൾ ഐ മേക്കപ്പ് കുറച്ച് കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ആ ഒരു ഗ്ലാമറസ് ഒരു സ്കൾ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ കുറച്ച് സ്കെയറി ആയിട്ടാണ് യൂഷ്വലി സ്കൾ ലുക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ ഓർത്ത് കഴിഞ്ഞ ലുക്ക് ഒബ്വിയസ്ലി ഭയങ്കര സ്കെയറി ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് കുറച്ച് ഗ്ലാം ലുക്ക് കൊണ്ടുവന്നുകൂടാന്ന് ഓർത്തു. അങ്ങനെയാണ് ഈ ഒരു ലുക്ക് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഈ കൺസീലർ ഇട്ട സ്ഥലത്ത് മാത്രം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അതിന് ഞാൻ മെയ്ബെലിൻ്റെ ഫിറ്റ് മീ കോമ്പാക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്യുക. ഡസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ഐബ്രോസ് ഞാൻ നന്നായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐബ്രോ എൻഹാൻസറാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണ്. ബിക്കോസ് ജെല്ല് വെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഐബ്രോസിന് ഭയങ്കര പെർഫെക്ഷനാണ്. അപ്പോൾ നല്ലൊരു ഗ്ലാം ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നല്ലൊരു വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള ഐബ്രോസ് നമുക്ക് എന്തൊക്കെയാണെങ്കിലും അത്യാവശ്യമാണല്ലേ. അപ്പോൾ ഞാൻ നന്നായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് എൻ്റെ ആദ്യത്തെ ഹാലോവീൻ ലുക്കിന് നിങ്ങൾ എല്ലാവരും നല്ല റെസ്പോൺസാണ് തന്നത്. അതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. പിന്നെ നമുക്ക് സ്വിസ് ബ്യൂട്ടീൻ്റെ ഐഷാഡോ നയൻ കളർ ഐഷാഡോ പാലറ്റാണ് ഞാൻ ഐ മേക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ നോർമൽ നല്ലൊരു ഗ്ലാം ഒരു പാർട്ടി ഐ ഷാഡോ മാതിരിയാണ് ഇടുന്നത്. ആദ്യം ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് ഞാനൊന്ന് എൻ്റെ എന്താണ് ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്ത് പുറത്തേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. യൂഷ്വലി ഞാൻ ചെയ്യാറില്ല. അതിന് ഇത് ഞാൻ നന്നായിട്ട് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ നെക്സ്റ്റ് ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒന്നും കൂടി എൻ്റെ ട്രാൻസിഷൻ ഞാൻ ഒന്നും കൂടി ഡാർക്കൺ ചെയ്യുന്നുണ്ട്, ഡീപ്പൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ബ്ലാക്ക് കളർ ബ്ലാക്ക് സ്മോക്കി വിത്ത് ഒരു ഗോൾഡൻ കട്ട് ക്രീസ് മാതിരിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതും നന്നായിട്ട് നമ്മൾ ഡെപ്ത് കൊണ്ടുവരാം നമ്മളുടെ ട്രാൻസിഷന്. അതിനുശേഷം ഈ മാസിൻ്റെ ട്വൽവ് കളർ പാലറ്റ്സിൽ നിന്ന് ആ ഒരു ഗോൾഡൻ കളറാണ് ഞാൻ ഫസ്റ്റ് എടുത്തത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇത് വെച്ച് വരച്ചെങ്കിലും എനിക്ക് ആ പെർഫെക്റ്റ് ആ ഒരു ഫിനിഷിങ് ഇത് വെച്ച് കിട്ടിയില്ല. കാര്യം ഞാൻ രണ്ട് കണ്ണിലും ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയായിരുന്നു. എനിക്ക് അറ്റത്ത് വന്നിട്ട് ഇങ്ങനെ മറ്റേ വിങ്ഡ് ലൈനർ മാതിരി വരണമായിരുന്നു. പക്ഷേ കണ്ട ഒരു പെർഫെക്ഷൻ വന്നില്ല. സോ ഞാൻ എൻ്റെ കയ്യിലുള്ള ബ്ലൂ ഹെവൻ്റെ ഗ്ലിറ്റർ ഐ ലൈനർ എടുത്തിട്ട് വിങ്ക് മാതിരി തന്നെ ഫുള്ള് മാത്രമേ ഏരിയ മുഴുവനും ഞാൻ അത് ഐ ലൈനർ വെച്ചിട്ട് ഞാൻ വരയ്ക്കാൻ കേട്ടോ ചെയ്തത്. അപ്പോഴാണ് എനിക്ക് വേണ്ട ആ ഒരു ഗ്ലാം ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം പെർഫെക്റ്റ് ലുക്ക് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വെച്ചിട്ട് നമ്മൾ ഇരുത്തിന് നേരെ ഇത് ഉണങ്ങാൻ വേണ്ടി വിടണം കേട്ടോ. എന്നാലേ അത് ശരിയാവുള്ളൂ. ഇതേ കണ്ട ഇപ്പോൾ എനിക്ക് കറക്റ്റ് എനിക്ക് വേണ്ട മാതിരി തന്നെയായി. ഇനി ഞാൻ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ലോവർ ഐലിഡ്സിലൊക്കെ ഞാൻ നന്നായിട്ട് എൻ്റെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാണ്. സെക്കൻഡ് ഡാർക്കസ്റ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാനൊന്ന് സ്മജ് ചെയ്തിട്ട് ഒരു കാജൽ വെച്ചിട്ട് നന്നായിട്ട് ഞാൻ വാട്ടർ ലൈൻ അപ്ലൈ ചെയ്യാണ് കേട്ടോ. രണ്ട് കണ്ണിൽ നന്നായിട്ട് എഴുതുക. സ്മജൊന്നും ചെയ്യുന്നില്ല, നല്ല പ്രോമിനൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി ഞാൻ കഫ്സ് ആൻഡ് ലാഷസിൻ്റെ യോലോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ പുതിയ ലോഞ്ച് ആണ് ഈ 18 കളർ ഫേസ് ആൻഡ് ബോഡി പെയിൻറ്റ്. നിധി കാട്ടിയാർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറാണ്. ആൻഡ് ഓൾസോ അവർ കഫ്സ് ആൻഡ് ലാഷസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഓണറാണ്. അപ്പോൾ അവരുടെ അടുത്തു നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഈ പാനിനെ പറ്റി ഞാൻ അധികം പറയാനില്ല. എനിക്ക് വർക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഞാൻ വേറെ ഫേസ് ആൻഡ് ബോഡി പെയിൻസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം ലിപ്സ് കളർ ചെയ്തു. ബിക്കോസ് കൾ ലുക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ലിപ്സ് ആദ്യം ബ്ലാക്ക് കളർ വെച്ച് ചെയ്യാണ്. ആൻഡ് നമ്മളുടെ ഈ കവളിൻ്റെ ഇവിടെയുള്ളൊരു ഹോളോ ഇല്ലേ, അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഹോളോ ഞാൻ നന്നായിട്ട് വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ ആ ഹോളോ ഞാൻ ജസ്റ്റ് ഒരു ഒരു ഇതൊക്കെ നമ്മൾ ഈ ബ്രഷസൊക്കെ നമ്മൾ പെയിൻറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷാണ്, മേക്കപ്പ് ബ്രഷല്ല. ഞാനിത് യൂഷ്വലി എൻ്റെ വിങ് ലൈനർ ജെൽ ലൈനേഴ്സിൽ വരയ്ക്കാൻ വേണ്ടിയാണ് ഇത് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ആവശ്യത്തിന് കൊണ്ടു. അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ ആ ഒരു ഹോളോ അത് വരച്ചു. വരച്ചതിന് ശേഷം ഞാനത് ഫുള്ളും ഇനി ബ്ലാക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതും ഒക്കെ പെയിൻറ്റിങ് ബ്രഷ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഫുള്ളും ഫില്ല് ചെയ്യാം നന്നായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട്. ¶¶
ഇപ്പം നമ്മൾ രണ്ട് സൈഡിലും ഫില്ല് ചെയ്ത് ആ ഒരു ഹോളോ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചുണ്ടിൽ ഇങ്ങനെ വരച്ചിട്ടില്ലേ ബ്ലാക്ക് ലിപ്സ്റ്റിക് മാതിരി, ഇതൊക്കെ ബോഡി പെയിൻ്റ് ആണ്. അത് ഞാൻ മുകളിലേക്ക് ഇങ്ങനെ സ്മജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 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 അൺഈവൻ ലുക്ക് വരാൻ വേണ്ടി അങ്ങനെ ചെയ്യണത്. അപ്പോൾ മുകളിലേക്ക് ഞാൻ ഈ വരച്ചത് അങ്ങനെ തന്നെ ഒന്ന് സ്മജ് ചെയ്ത് വിടുകയാണ്. ഇതേ കണ്ടില്ലേ, നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവരുടെ ഇതിൻ്റെ ഈ ഫേസ് ആൻഡ് ബോഡി പെയിൻ്റ് നല്ലായിരുന്നു, നല്ല പിഗ്മെൻറ്റഡ് ആണ്, അടിപൊളിയായിരുന്നു. എനിക്ക് അഫോർഡബിൾ ആണ്, 1000 rupees ആണ്. യൂഷ്വലി നമ്മൾ ബോഡി പെയിൻ്റ് ആണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആവാറാണ് പതിവ്, പക്ഷേ ഇത് അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ബോഡി ഫേസ് ആൻഡ് ബോഡി പെയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനൊരു യെല്ലോ ഷെയ്ഡ് എടുക്കുകയാണ്. യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഔട്ട്ലൈൻ അല്ല, ഇങ്ങനെ ഒരു ഹൈലൈറ്റ് മാതിരി ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. റെഫറൻസ് പിക്ചർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യണത്. നമ്മളുടെ ഇവിടെ അങ്ങനെ ഹാലോവീൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനത്തെ ലുക്സ് ഒന്നും കണ്ടുപിടിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത ഒരു പിക്ചറിൽ നിന്നാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് എന്താ ഇതിങ്ങനെ വരച്ച് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ രണ്ട് സൈഡിലും അത് യെല്ലോ കളർ ഇങ്ങനെ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പല്ലുകൾ വരയ്ക്കാം. പല്ല് വരയ്ക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ബ്രഷ് എടുത്തിട്ട് വൈറ്റ് അല്ല യെല്ലോ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. യെല്ലോ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പല്ലിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വലിക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്നത് ഷേപ്പ് ചെയ്ത് പല്ലിൻ്റെ ഷേപ്പ് മാതിരി ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഈ മോണയിലൊക്കെ ഇങ്ങനെ നമ്മൾ സ്കള്ളിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാണില്ലേ, അങ്ങനത്തെ ഒരു ഷേപ്പ് മാതിരി ഞാൻ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ബ്രഷ് ഇങ്ങനത്തെ ഷേപ്പ് ബ്രഷ് ആയതുകൊണ്ട് ഇത് വളരെ ഈസിയാണ്. നോർമൽ ബ്രഷ് ആണെങ്കിൽ പണി കിട്ടിയേനെ, അതുകൊണ്ട് നമുക്ക് പല്ലിൻ്റെ ഷേപ്പ് നമുക്ക് ഇങ്ങനെ വരയ്ക്കേണ്ടി ഒന്നും വന്നില്ല. ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് താഴത്തേക്ക് സ്മജ് ചെയ്താൽ മതിയായിരുന്നു. സോ ഇറ്റ് വാസ് റിയലി ഈസി ടു ക്രിയേറ്റ് ദോസ് ടീത്ത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുപോലെ നമ്മൾ അപ്പുറത്തെ സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനൊന്നും കൂടി ഒന്ന് പെർഫെക്ഷൻ വരാൻ വേണ്ടി ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ട് താഴത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ പല്ലിൻ്റെ ആ ഒരു വരയിൽ വരില്ലേ, അതുമാതിരി ഇങ്ങനെ വരച്ച് കൊടുക്കണേണ്ടത് കണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഏകദേശം നമ്മുടെ സ്കൾ ലുക്ക് ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇനി ഇതിനൊരു 3D ലുക്ക് വരണുള്ളൂ. അതായത് നമുക്കൊരു ഷെയ്ഡിങ്സ് കൊടുത്താലേ ഇതൊക്കെ എന്തൊക്കെയാണെങ്കിലും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുള്ളൂ. സോ ഞാനൊരു ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് ഇതിൻ്റെ നമ്മൾ ഡെഫിനിഷൻ കൊടുക്കേണ്ട സൈഡിൽ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് അതൊരു പ്രൊജക്ഷൻ മാതിരി വരുന്നത് നമ്മളുടെ ഈ ഒരു സ്കള്ളിന്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ വരച്ച് വെച്ചേക്കണ പോലെ തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബ്ലാക്ക് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളുടെ സൈഡിലും ബിഗിനിങ്ങിലും അങ്ങനെ പ്രൊജക്ഷൻ ചെയ്യേണ്ട സ്ഥലത്തൊക്കെ അങ്ങനെ നന്നായിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ആദ്യത്തിനേക്കാളും ഡിഫറെൻ്റ് വന്നില്ലേ. ഇനി നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ ഒരു ഹോൾ ഉണ്ടല്ലോ, അപ്പോൾ ഇനി അതാണ് ഞാൻ വരയ്ക്കുന്നത്. ആദ്യം ഞാൻ ഈ പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലാക്ക്. ആൻഡ് അതിനുശേഷം ഒന്ന് ഡിഫൈൻ ചെയ്തൊന്ന് പെർഫെക്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ലൈറ്റായിട്ട്. മൂക്കിൻ്റെ മുകളിൽ വരയ്ക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് അതുമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനൊരു എഫക്റ്റ് വരാൻ വേണ്ടി. ഇനിയാണ് നമ്മളുടെ അടുത്ത പാർട്ട് വരുന്നത്. ഇത് കുറച്ച് സ്റ്റോൺസ് ആണ്. ഈ സ്റ്റോൺസ് ആണ് ഞാൻ പല്ലിൻ്റെ അവിടെയൊക്കെ നിറച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ച് അധികം ടാസ്ക് തന്നെയായിരുന്നു ഇത് വെക്കൽ. ഒന്നത് ഞാൻ വലിയ സ്റ്റോൺസ് തപ്പിയിട്ട് സ്റ്റോസൊന്നും എനിക്ക് കിട്ടിയില്ല. ആൻഡ് ഓൾസോ വലിയ സ്റ്റോൺ കിട്ടുന്ന സ്ഥലം കണ്ടെയ്ൻമെൻറ്റ് സോണായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് കുട്ടി കുട്ടി സ്റ്റോൺസ് ആണ്. അപ്പോൾ അതൊരു 3 ഒരു പല്ലിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒട്ടിക്കുന്നത് കേട്ടോ. പക്ഷേ നല്ല ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഗ്ലൂ തേച്ചു, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ ട്വീസർ വെച്ചിട്ട് ഓരോന്നായിട്ട് എടുത്തെടുത്ത് പെറുക്കി 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 വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ പല്ലിലും വെക്കുകയായിരുന്നു. കുറേ നേരം എടുത്തത് ഈ ഒരു ലുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു 2.5 hours എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെയിൻറ്റിങ് ഇങ്ങനെ വരച്ച് നമ്മളിത് ഒട്ടിക്കൽ മാത്രമൊക്കെ ചെയ്ത് എടുക്കാൻ വേണ്ടി, ഫുൾ ഫിനിഷിങ് കൊണ്ടുവരാൻ വേണ്ടി നല്ലോണം ടൈം എടുത്തായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് നമ്മുടെ പല്ലിൽ ഏകദേശം ഒട്ടിച്ച് കഴിഞ്ഞതുണ്ട്. നല്ല രസമായിട്ടിരിപ്പുണ്ട്, നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ മൂക്കിലും കൂടി അങ്ങനെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെയും ഞാനൊരു യെല്ലോ പെയിൻറ്റ് എടുത്തിട്ടാണ് ചെയ്യണത്. എന്നിട്ട് സെയിം തിങ് നമ്മൾ യെല്ലോ കളർ ഫില്ല് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഗ്ലൂ ഇത്തിരി തേച്ചിട്ട് ഈ ഒരു സ്റ്റോൺസൊക്കെ ഒട്ടിക്കുന്നുണ്ടോ. ഇപ്പം പല്ലിൽ ഒട്ടിക്കണേനേക്കാളും ഭയങ്കര പാടായിരുന്നു മൂക്കിൽ ഒട്ടിക്കാൻ. ഞാൻ മൂക്ക് കൊണ്ട് പ്ലേറ്റിൽ മുക്കിയൊക്കെ നോക്കി, അത്രയ്ക്കും കുറച്ച് ടഫായിട്ടാണ് തോന്നിയത്, ബട്ട് കുഴപ്പമില്ല. പിന്നെ ഞാനൊരു എഫക്റ്റിന് വേണ്ടി ഞാൻ പിരിഗത്തിൻ്റെ സൈഡിലും ഒക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഐ ലാഷസും വെച്ചാൽ ഒരു ഗ്ലാം സ്കൾ ലുക്ക് ആയതുകൊണ്ട് ഐ ലാഷസും ഒക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ ലാഷ് പാരഡൈസ് മസ്കാര വെച്ചിട്ട് ലോവർ ലാഷ് ലൈനിലൊക്കെ നന്നായിട്ട് മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ പാക്കിൻ്റെ ബേക്ക്ഡ് ഹൈലൈറ്റർ വെച്ചിട്ട് എൻ്റെ ബാക്കി സ്കള്ള് വരയ്ക്കാത്ത ബാക്കി സ്ഥലത്ത് മുഴുവൻ ഞാൻ നന്നായിട്ട് ഹൈലൈറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു തിളങ്ങി 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 നിൽക്കുന്ന ഒരു സ്കൾ ലൈക്ക്
എന്താ പറയുക ഷുഗർസ് കള്ള് കിട്ടാൻ വേണ്ടി സ്കള് ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഞാൻ ഹൈലൈറ്റ് ഇട്ട് കൊടുത്തുട്ടോ എല്ലായിടത്തും. ആ പിരികത്തിൻ്റെ താഴെ ബ്രോ ബോണിലൊക്കെ വെച്ചപ്പോൾ നല്ല രസമായി. ആൻഡ് ഓൾസോ അപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ ഇന്നർ കോർണേഴ്സിൽ യൂഷ്വലി ഹൈലൈറ്റാണ് ചെയ്യണത്, അതിന് പകരമാണ് ഞാൻ ഒരു സ്റ്റോണും കൂടി വെച്ച് കൊടുക്കുകയാണ് ഇന്നർ കോർണേഴ്സിൽ. ഇന്നർ കോർണേഴ്സിലും ബ്രോ ബോണിലുമാണ് ഞാൻ സ്റ്റോൺസ് ഹൈലൈറ്ററിന് പകരം ഇട്ടത്. പക്ഷേ എനിക്ക് ആ ലുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ അതോടെ നമ്മളുടെ ഷുഗർ സ്കൾ ഗ്ലാം ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്കിതിൻ്റെ ഔട്ട്കം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ആ ഒരു ഗ്ലാം ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാനൊരു സ്ലീക്ക് ബൺ ആൻഡ് ഓൾസോ ലെയർഡ് നെക്ലെസ് ആണ് കേട്ടോ ഇട്ടേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമായോ ഇല്ലെന്നുള്ളതെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് പറയാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹാലോവീൻ ലുക്ക് നമ്പർ 2. ഇനി നമുക്ക് ഈ ആഴ്ചത്തെ ഷൗട്ട്ഔട്ട്സിലേക്ക് കടക്കാം. ഈ ആഴ്ച നമുക്ക് 4 ഷൗട്ട്ഔട്ട്സ് ആണുള്ളത്. ആൻഡ് ഇതൊരു ഭയങ്കര ഓർഡറിലൊന്നും അല്ല കേട്ടോ പറയുന്നത്, വാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയൊന്നും അല്ല കേട്ടോ പറയുന്നത്. സോ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഷെർലിൻ സാറ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുടെ യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ നിങ്ങൾ ഫീഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ് ഷെർലിൻ. ആൻഡ് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റും നല്ല ക്വാളിറ്റി കണ്ടൻസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഷെർലിൻ്റെ ഹാലോവിൻ ലുക്കാണ് ഇപ്പോൾ ഞാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, 2 ഹാലോവിൻ ലുക്ക്സ് സോഫാർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല കൺസിസ്റ്റൻ്റ് ആണ്. ആൻഡ് ഓൾസോ നല്ല ക്വാളിറ്റി കണ്ടൻറ് ആണ് ഷെർലിൻ ഇടുന്നത്. ആൻഡ് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കണ്ട ഷെർലിൻ സാറയുടെ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് ഞാൻ ഇനി ഷൗട്ടൗട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ദിദാസ് ലിറ്റിൽ സ്പേസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ്. ഇവിടെ ഈ ക്രിയേറ്ററിൻ്റെ പേര് വന്നിട്ട് അഹൽ ദിദ എന്നാണ്. നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ് ഇടുന്നുണ്ട്. ദിദേൻ്റെ ഹാലോവിൻ ലുക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ടുണ്ട്, നല്ല ഒറിജിനാലിറ്റി ആയിട്ടുണ്ട്. നല്ല സ്കാർസും ആ ഒരു ബ്ലഡ് ഇങ്ങനെ വരുന്നൊക്കെ നന്നായിട്ടുണ്ട്. നല്ലൊരു അപ്കമ്മിങ് ആയിട്ടുള്ളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണെന്ന് ദിദ. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യാൻ മറക്കേണ്ട ചാനൽ, നല്ല ക്രിയേറ്ററാണ്. നെക്സ്റ്റ് ഞാൻ ഷൗട്ടൗട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് വുമൻലി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ചാനലാണ്. ആൻഡ് നമ്മുടെ കോണ്ടൻറ് ക്രിയേറ്ററിൻ്റെ പേര് വന്നിട്ട് മനീഷ എന്നാണ്. നല്ല രസമായിട്ടുള്ള കോണ്ടൻസ് ഇടുന്നുണ്ട്. ഇടയ്ക്ക് ട്രാവൽ വ്ളോഗ്സ് മാതിരി ഇടാറുണ്ട്, ആൻഡ് കപ്പിൾ വ്ളോഗ്സ് മാതിരി ഇടാറുണ്ട്. ആൻഡ് ഓൾസോ കുറേ അധികം DIYs മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ബ്യൂട്ടി കണ്ടൻസും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ മനീഷ ക്രിയേറ്റ് ചെയ്ത ഹാലോവിൻ ലുക്കാണിത്. ഇത് നല്ല രസമുണ്ട്, നല്ല നമുക്ക് നല്ല വേടിയാവും. പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ശരിക്കും ആ ഒരു ഇതൊക്കെ കുത്തി 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 കയറിയിരിക്കുന്ന മാതിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ചാനൽ. ഇനി നെക്സ്റ്റ് വന്നിട്ട് മൈസെൽഫ് ശില്പ എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു അടിപൊളി യൂട്യൂബ് ചാനലാണ്. ആൻഡ് ശില്പ വളരെ ഇതുപോലെ നമ്മളിപ്പോൾ കാണിച്ച എല്ലാവരും വളരെ കണ്ടൻറ്റ് നല്ല ക്വാളിറ്റി വൈസ് ആണെങ്കിലും കണ്ടൻറ് വൈസ് ആണെങ്കിലും കാലിബർ വൈസ് ആണെങ്കിലും വളരെ നല്ല കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ്. ശില്പയുടെ ഹാലോവിൻ ലുക്കും നന്നായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാം 4 എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, വളരെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ശില്പയുടെ ചാനലും എടുത്ത് നോക്കാൻ വേണ്ടി മറക്കേണ്ട, നല്ല കാലിബറുള്ള ഒരു അപ്കമ്മിങ് കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ് ശില്പ. അതുപോലെ തന്നെ ഞാൻ ബാക്കി ഷെയർ ചെയ്ത എല്ലാവരും. അപ്പോൾ ഇതാണ് നമ്മളുടെ 4 ഷൗട്ടൗട്ട്സ്. അപ്പോൾ ഈ പ്രാവശ്യം ഷൗട്ടൗട്ട്സ് കിട്ടാത്ത ആൾക്കാരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനിയും 2 ഹാലോവിൻ ലുക്സും കൂടി വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ഷൗട്ടൗട്ട്സ് തരുന്നുണ്ട്. അപ്പോൾ ഷൗട്ടൗട്ട്സിന് എൻട്രി ആക്കണേ മുന്നേ നിങ്ങളൊന്നും കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് റൂൾസ് ഫോളോ ചെയ്ത് മാത്രം സംഭവം അയയ്ക്കുക. മിസ്സായിട്ടൊന്നും പോകരുത്. കുറേ ആൾക്കാർ അയച്ചതിൻ്റെ അകത്ത് ചില നല്ല ലുക്സ് ഒക്കെ ഉണ്ട്, പക്ഷേ എന്താവോ യൂട്യൂബ് ചാനലൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പബ്ലിഷ് ചെയ്ത ലുക്സ് മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത് മനസ്സിൽ വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ വർത്ത് സബ്സ്ക്രൈബിംഗ് എന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.